നമ്മള് മുന്നേ താമസിച്ചിരുന്ന സ്ഥലത്ത് ഒരു ഡാം അല്ലേ അല്ലേ ഡാം തള്ളല ആ ചെറിയ സ്പാനറും കൂടെ എടുക്ക് ഇപ്പോ ശരിയായിട്ട് ഹായ് ഹലോ നമുക്ക് ഒരുമിച്ചിട്ട് ഹായ് പറയാം റെഡി 1 2 3 സ്റ്റാർട്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ വിത്ത് അബി. ഇത് നമ്മൾ നമുക്ക് ഒരേപോലെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യാനാണ് പോണത്, അതായത് ഫിഷിങ്. നമ്മൾ മുന്നേ താമസിച്ചിരുന്ന സ്ഥലത്ത് ഒരു ഡാം ഉള്ളത് അല്ല ഡാം ഫാം അല്ല ഡാം പണ്ടത്തെ നമ്മുടെ ആ ഡാം ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ പോയി പിടിക്കാറൊക്കെയുണ്ടായിരുന്നു. പക്ഷെ ഇവന്മാരുണ്ടായി പിന്നെ അങ്ങനെ പോവാറില്ല, കാര്യം ഇവരിരിക്കില്ലല്ലോ അത്ര നേരം ക്ഷമയോടുകൂടി. പിന്നെ ഞങ്ങൾ കണ്ടുപിടിച്ചതാണ് ഒരു ഫാമിൽ പോയി അങ്ങനെ നമുക്ക് അവിടെ നിന്ന് മീനെ പിടിക്കാം, വേണമെങ്കിൽ അവിടെ തന്നെ നമുക്ക് ഗ്രില്ല് ചെയ്യാം, അങ്ങനത്തെ ഒക്കെ സംവിധാനം ഉണ്ട് അവിടെ. അപ്പം ഞങ്ങളിപ്പോൾ ഇടയ്ക്ക് പോവാറുണ്ട് കേട്ടോ അവിടെ, കാര്യം ഭയങ്കര ഇഷ്ടമാണ്. ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് മീൻ കിട്ടുമല്ലോ. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ അതേപോലത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പം അതുപോലത്തെ ഒരു സ്ഥലത്തേക്ക്, ഫിഷ് ഫാമിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ആ ഒരു വിശേഷം നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമുക്കപ്പോൾ പോണ വഴിയിലുള്ള വിശേഷങ്ങളും അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളും എന്തായാലും കാണാം. അപ്പൊ ഇപ്പൊ ഒരു ഹായ് വന്നേ. അയ്യോ പറ്റിച്ചോ. നമ്മളെ വീട്ടിൽ നിന്ന് എത്ര സമയം തോട്ടാ അവിടേക്ക്? അരമണിക്കൂറാണ്. അവിടെ ട്രൗട്ട് ഉണ്ട്, പക്ഷെ ഭയങ്കര റേറ്റാണ്. നമ്മള് സാധാരണ നമ്മള് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നേക്കാളും റേറ്റ് ഉണ്ട്. എന്നാലും പിന്നെ ഫ്രഷ് ആയിട്ടുള്ള മീന് എന്തായാലും റേറ്റ് വ്യത്യാസം ഉണ്ടാവുമല്ലോ. പെടക്കണ മീനെ കിട്ടും നമുക്ക്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്ര പിടിക്കണോ അത്രയും നമ്മൾ വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ പോരണം. അപ്പം അതിനുള്ള പൈസ നമ്മളവിടെ കൊടുക്കേണ്ടി വരും. പിന്നെ അവിടെ തന്നെ ക്ലീൻ ചെയ്ത് തരും അവർ. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഗ്രില്ല് ചെയ്യാം. പിന്നെ അതിൽ എൻട്രി ഫീ ഉണ്ട് കേട്ടോ. ഒരാൾക്ക് അതത്രയും വലിയ എമൗണ്ട് അല്ല. എന്തായാലും അവിടെ ചെന്നിട്ട് നമുക്ക് ആ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഒരു അടിപൊളി സ്ഥലമാണ്. പിന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള സ്ഥലമുണ്ട്, അതിൽ പോയിട്ട് അതൊക്കെ ഡീറ്റെയിലായിട്ട് നമുക്ക് കാണിക്കാം. ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയയും ഒക്കെയുള്ള കാരണം ആളുകൾ വന്ന ഒരു പിക്നിക് എന്നുള്ളൊരു ഇതിൽ വരുന്നതാണ്. ഇവിടെ ഫിഷിനെ പിടിക്കുക. അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് നല്ല തിരക്കാണ് കേട്ടോ അവിടെ, കുറേ ആൾക്കാരുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഒരു ആളും ഉണ്ടായിരുന്നില്ല, പക്ഷെ അന്ന് നല്ല മഴയൊക്കെ കാരണം ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഓക്കെ, നമ്മളിനി ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. നമുക്ക് എടുവാ അങ്ങോട്ട് കുഞ്ഞാ. അപ്പു അപ്പു
തിരക്കുണ്ട് കേട്ടോ ഇവിടെ നിന്ന്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എങ്ങനെയാണ് കളിക്കണ കുട്ടികൾക്ക് കളിക്കുന്ന ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെയാണ് നമ്മുടെ ഫിഷിങ് ഏരിയ, നമുക്ക് അങ്ങോട്ട് പോവാം. അവന്മാരെ ദൈവം വന്ന വഴി കളിക്കാനിറങ്ങി കേട്ടോ. കാര്യം ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ അവർക്ക് ഇഷ്ടമാണ്. എന്നിരുന്നാൽ പോലും ഇവിടേക്ക് വരാനുള്ള മെയിൻ അട്രാക്ഷൻ അവർക്ക് ഇതാണ്. വേറെ കുട്ടികളൊക്കെ ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ അവിടെ. കാരണം നമ്മൾ അധികം അവരെ ഷൂട്ട് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഇവിടെ നമ്മൾ കോഴികളുണ്ട് കേട്ടോ കുറേ. അതിനൊക്കെ കാണിച്ചു തരാം കേട്ടോ ഞാൻ. ഇവിടെ കോഴിയുണ്ട്, താറാവുണ്ട്. നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഏരിയ കേട്ടോ. കാര്യം നമുക്കിവിടെ ഫിഷിങ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മീനെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഉണ്ടാക്കാം, ഗ്രിൽ ഫുഡ് ഉണ്ടാക്കി ഇവിടെ ഇരുന്ന് കഴിക്കാം. അടിപൊളി ഏരിയ ആണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം. സൂപ്പറാണ്. ഇവിടെ നമുക്ക് കുറേ പേരൊക്കെ കൂടി വരുമ്പോൾ അവരുടെ പാരൻസ് വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മളിവിടെ ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടോ. ബാർബിക്യൂ മെഷീനൊക്കെ ഇവിടെ ഉണ്ട്. അതെന്തുവാ സാധനം അത്? നമുക്ക് ഇവിടെ നിന്ന് ഫിഷിംഗ് റോഡ് കിട്ടും കേട്ടോ. പിന്നെ ഒരു ബക്കറ്റും കിട്ടും, പിന്നെ ഫിഷിന് കൊടുക്കണ തീറ്റയും കിട്ടും. ഇതിലേതാ റെയിൻബോ ട്രൗട്ട് ആണ് കേട്ടോ. ട്രൗട്ട് എന്നാണ് പറയാ. റോഡ് എടുക്കാ നമുക്ക്. റെയിൻബോ ട്രൗട്ട് ആണ്. ഇതിന് 1.1-3 kg ആണ് ഈ ഇതിലുള്ളത്. ഇനി $23 $24 അത് കൊത്തോട്ട്. അപ്പുണ്ണിയ പേടിപ്പിക്കാൻ പാടില്ല അവരെ. അത് പേടിക്കും, അത് വെള്ളത്തിൽ വീഴും പേടിച്ച്. ഇവിടെ ഒന്നും പിടിക്കാൻ പാടില്ലാന്ന് തോന്നുന്നുണ്ട് അല്ലേ. ചിലപ്പോൾ കുഞ്ഞിതുകളായിരിക്കും. ആ അതെ, കുഞ്ഞ് ഫിഷ്. അത് നോക്കിയ കുഞ്ഞ ഫിഷ് നോക്കി കണ്ട, എന്തോ ഒരു കുഞ്ഞു ഫിഷ് ആന്നോക്കി. ഇവിടെ എനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ കുഞ്ഞിതുകളെ മാറ്റി മാറ്റി നമ്മൾ വലുതാവാൻ വേണ്ടിയിട്ട്. വലിയ ഫിഷുകളൊക്കെ അപ്പുറത്തെ ഇതിലാന്ന് തോന്നുന്നുണ്ട്. അത് പീക്കാൻ പാടില്ല. അവിടെ വലിയ ഏരിയ ഉണ്ട്. അവിടെ ഉണ്ട് അധികം ആൾക്കാർ. അവന്മാർ സമ്മതിക്കുന്നില്ല. അപ്പം നമുക്ക് എന്തായാലും പോയി റോഡ് എടുത്തിട്ട് വരാം. ഫിഷിംഗ് റോഡ് എടുത്തിട്ട് വന്നിട്ട് മീനെ പിടിക്കാം. അപ്പം ഇതാണ് ഇതിൻ്റെ ഫുൾ ഏരിയ. കണ്ട ഇത്ര ഏരിയയിലാണ് അവർ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഫിഷിന് കൊടുക്കുന്ന ഫുഡും അവിടെ നിന്ന് കിട്ടും.
അത് കഴിഞ്ഞ് നമ്മൾ പിടിച്ചിട്ട് അവിടെ തന്നെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ക്ലീൻ ചെയ്ത് തരും കേട്ടോ. അവിടെ അച്ഛനും മക്കളും റോഡ് എടുക്കാൻ പോയിക്കാണേ. അത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ളത് ഏത് ഇതിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് പിടിക്കാം. സാൽമണാണ് കുറച്ച് റേറ്റ് കൂടുതൽ. ട്രൗട്ടിന് കിലോന് $23 കാണിച്ചിരുന്നത്, $24. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ മറ്റേ ഫാം ഫിഷ് ഫാമിൻ്റെ അവിടെ ഫിഷിനെ പെട്ടെന്ന് കിട്ടുന്ന സ്ഥലത്തല്ല നമ്മൾ ചൂണ്ടിയിട്ട് നോക്കണേ. ഇവിടെ വേറൊരു ചെറിയൊരു എന്താ പറയുക ലേക്ക് പോലൊരു സംഭവമുണ്ടേ. അപ്പോൾ അതിൽ നമ്മൾ ഇവിടെ മീനൊന്നും കിട്ടണില്ല ആർക്കും, ഇവിടെ കിട്ടിയാലോ എന്നുള്ളൊരു ആകാംക്ഷയിൽ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഓ ചാവിട്ടനെ അവിടെ നിന്ന് എവിടേക്ക് കുഞ്ഞാ പോണേ. അപ്പം നമ്മൾ ഇവിടെ ഈ ഒരു സൈഡിൽ ഇവിടെ ആരുമില്ല കേട്ടോ, അവിടെ ഒക്കെ ഭയങ്കര തിരക്കാണ്. അപ്പം ഇവിടെ ഏട്ടൻ നിന്ന് ഇപ്പം കിട്ടും എന്ന് വിചാരിച്ച് നിൽക്കാണ്. ഒരു കൊത്തുപോലും ഇല്ല. എന്തായാലും ഇതിൽ മീനൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്, കാരണം അവിടെ കുറച്ച് പേര് കുറേ നേരമായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് ആമ്പലല്ലേ, ആമ്പലുണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഈ ഏരിയ കാണാനായിട്ട്. വിജനമായ വഴികൾ അവിടെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അതിൽ പോകാൻ പറ്റുന്ന സ്ഥലമൊക്കെയാണ്. നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ. ഇടയ്ക്ക് ഇതേപോലെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണല്ലോ. എനിക്ക് ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് കാര്യം. നമ്മൾ നാട്ടിലൊക്കെ വെച്ച് എപ്പോഴും ഇങ്ങനെ തോട്ടിലൊക്കെ പോയി മീൻ പിടിക്കാനായിട്ട് പോലും അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ ഒരു അങ്ങനെ ഒരു നൊസ്റ്റ് നമുക്ക് നൊക്ലാഞ്ചി വരും. നൊക്ലാഞ്ചി അതന്നെ. അപ്പുശി പുശും, ഈ പുശ ഒരു കയ്യിൽ ഐസ്ക്രീം ഒരു കയ്യിൽ ചിപ്സും ആയിട്ട് നടക്കുകയാണ്. അപ്പം തിരിച്ച് നമ്മൾ അങ്ങോട്ട് തന്നെ പോവാം കേട്ടോ, കാര്യം ഇവിടെ ഒന്നും കിട്ടണില്ല. തോൽവി സംബന്ധിച്ച് ഞങ്ങൾ അങ്ങോട്ട് തന്നെ മടങ്ങുകയാണ്. എന്നുവെച്ചാൽ അവിടെ ഇടുന്ന വഴി തന്നെ മീൻ കൊത്തും. കാര്യം അത്രയും മീനാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതേ. നമ്മളിട്ടാൽ മതി മീനുകൾ, എന്നെ ഒന്ന് ചൂണ്ടയിടൂ എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഉള്ളിൽ മീനുകൾ നിൽക്കുക. അപ്പം ഞങ്ങളങ്ങോട്ട് മന്ദം നീങ്ങുകയാണ്. കാര്യം ഇവിടെ നിന്ന് വേഗം പിടിച്ചിട്ട് വേണമെങ്കിൽ വേഗം പോകാമല്ലോ, കുറേ നേരം ഇവിടെ നിൽക്കാൻ. നമ്മൾ ലഞ്ചൊന്നും കഴിക്കാതെയാണ് വേഗം ഇറങ്ങിയത്. ഓൾറെഡി ഇപ്പം ചിപ്സൊക്കെ കഴിച്ചു, നമ്മുടെ വിശപ്പൊന്ന് ശമിപ്പിച്ചു. ചാവിന് എൻ്റെ സിപ്പപ്പ് താഴെ കളഞ്ഞു, അവൻ്റെ ഐസ്ക്രീം കളഞ്ഞു. അപ്പം അത് ചിപ്സിൻ്റെ പാക്കറ്റും കൊണ്ട് പോകുന്നുണ്ട്, മിക്കതും അത് കളയാൻ വഴിയുണ്ട്. അത് പറന്ന് വന്നതിനെ കൊത്തുട്ടാവാ. പോവാൻ പോവാ, അതെ അച്ഛൻ അവന് കൊടുക്കണ്ട, ചിലപ്പോൾ അവർ ചീത്ത പറയും. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ളത് റെയിൻബോ ട്രൗട്ടാ കേട്ടോ. ഈ ഒരു അടുത്തത് ഞാൻ പിടിക്കുകയോ പറഞ്ഞാ. എത്രണ്ണം പിടിക്കണം? രണ്ടെണ്ണം പിടിച്ചാലോ? അരണ്ണപ്പം ഞാൻ പിടിക്കാം. ഇന്ന് എന്തേ മീൻ കുറവാണോ? പതുക്കെ കൊത്തിടുള്ളൂല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അറ്റത്തേന്നാണ് പിടിച്ചത്, അന്ന് അവിടുത്തെ പറ്റിച്ചേ. വേണ്ടാ, എന്തൊരാകാംക്ഷ. അപ്പൊ എൻ്റെ മൂക്കത്ത് എന്തിട്ട്, അപ്പൊ ജോക്കറിന്റെ പോലെ ഇരിക്കണ്ടല്ലോ. മീൻ പിടിക്കാൻ വന്ന കുട്ടികളാണ് അവര്, ചിപ്സ് തിന്നോണ്ടിരിക്കുന്നു. ഒരുവിധം എല്ലാവരും പോയി തുടങ്ങി കേട്ടോ, തിരക്കൊക്കെ കുറഞ്ഞു. കാര്യം ആ ലഞ്ച് ടൈമായിരുന്നു, ആ സമയത്ത് വന്നപ്പോഴാണ് ഭയങ്കര തിരക്കായത്. കാര്യം എല്ലാവരും വന്ന് പിടിച്ച് അവിടെ കുക്ക് ചെയ്യണ ആ ഒരു ടൈം കാരണം ഇപ്പം ഇവിടെ ഒന്നും ആരുമില്ല. സമാധാനമായി. നമ്മൾ ആദ്യം അവിടെ ഇവിടേക്ക് വന്നിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാര്യം ആൾക്കാർ നിൽക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. എല്ലാരും പിടിച്ചു പിടിച്ച് മീൻ കഴിഞ്ഞു തോന്നുന്നുണ്ട്. കണ്ട
ഇതാ നോക്കിയിരുന്നു നോക്കിയിരുന്നു, അത് കുട്ടി മീനായിരുന്നു തോന്നുന്നുണ്ട്. ഞാൻ വന്നിട്ട് വേണ്ടെടുക്കാൻ. അയ്യോ കൊത്തി 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 കൊത്തിടാ, വലിച്ചോ വലിച്ചോ വലിച്ചോ. ഓശു, അറ്റ്ലാന്റിക് സാൽമണോ അങ്ങനെ എന്തോ ഇത് വെച്ചിരിക്കുന്നത്. പക്ഷെ സാൽമണ് കുറച്ചും കൂടി റേറ്റ് കൂടുതല. ട്രൗട്ടിന് പക്ഷെ എനിക്ക് ട്രൗട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കൊണ്ടുപോയി ഗ്രില്ല് ചെയ്തു, അപ്പം നല്ലതായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അച്ഛനും മക്കളും വീണ്ടും ഇട്ടിരിക്കുകയാണ്. ഇനി ഏട്ടനെടുത്താൽ മതി കേട്ടോ, അവരെടുക്കുമ്പോൾ ചിലപ്പോൾ അത് വിട്ടു. ആ കൊത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. ആ അതേ കൊണ്ടുപോകണം. കൊത്തിയില്ലേ? ഇല്ല. ആ കൊത്തി. ആ കിട്ടി കിട്ടി കിട്ടി. ചാടിപ്പോ വലിച്ചെടുക്ക്. വെള്ളി മീനുകളൊക്കെ കഴിഞ്ഞു തോന്നുന്നുണ്ട്. ഇടയിലേക്ക് എടാ ഇങ്ങോട്ട് വിടറ. ആ എങ്ങനെയാ തിരിക്കണ്ടേ? ഇങ്ങോട്ടല്ലേ. ഓക്കെ, തിരിച്ചിടണ്ടേ? കുട്ടി മീന അമ്പോ ഇല്ല, കണ്ണി പോയാലോ. ഏ ഇനി വേണ്ട. ഓ ഇട്ട വഴി കുത്തി പോയവൻ. ആ പൊക്കട്ടെ, അപ്പൊങ്ങട്ടെ അപ്പൊങ്ങട്ടെ. ഒന്ന് പൊക്കി ഇങ്ങനെ പിടിക്കോ. എൻ്റെ ഉള്ളിലാണ് അവര് ക്ലീൻ ചെയ്യണേ കേട്ടോ. നമുക്ക് എത്ര വെയിറ്റ് ഉണ്ടെന്ന് നോക്കാം. ഫിഷിന് ഒന്നര കിലോ ഇല്ല, മൂന്ന് മീനും കൂടിയിട്ട് അല്ലേ. 1.2 സംതിങ് ഉള്ളൂ. എത്ര ഡോളറായി? $30 മൂന്ന് ഫിഷും കൂടി 1.2 കെ ജി ഉള്ളൂ, $30. അത് നമുക്ക് ക്ലീൻ ചെയ്ത് തരും കേട്ടോ. ആ സ്ലൈഡ് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പം നമ്മളിനി തിരിച്ചു പോവാം. അവർക്ക് സ്ലൈഡ് ചെയ്യാൻ പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് പോവാം കേട്ടോ. നമ്മൾ ഫിഷ് വാങ്ങിച്ചു. അപ്പം നമ്മളെ മീനൊക്കെ ക്ലീൻ ചെയ്ത് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് മെക്ലേസ് ഫീൽഡ് എന്നാണ്. ഓസ്ട്രേലിയൻ ട്രൗട്ട് ഫാം എന്നാണ് കേട്ടോ ഈ ഫാമിൻ്റെ പേര്. പിന്നെന്താ, ആ നമുക്ക് എൻട്രി ഫീസ് നമുക്ക് 4 പേർക്കും കൂടി $33 അയക്കണത്. പിന്നെ എക്സ്ട്രാ നമ്മൾ പിടിക്കുന്ന ഫിഷിന് നമ്മളവിടെ പേ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ 1.2 കെ ജി ആണ് മൂന്ന് ഫിഷ് നമ്മൾ പിടിച്ചത്. അവർ ക്ലീൻ ചെയ്ത് തരും. അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യുകയാണ്. നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്തൊരു അടിപൊളി വീഡിയോ വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ. ഓപ്പൺ പ്ലീസ്. നല്ല ടേസ്റ്റ് ഉണ്ട് പൈനാപ്പിളിന്. നല്ലതല്ലേ?